ഹലോ ഗൈസ് ഞാനിപ്പോൾ നിൽക്കുന്നത് പാറയിലെ ഏറ്റവും മുകളിലായിട്ട് ടോപ്പിലാണ് ഞാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ യാത്ര ഇടുക്കിയിലേക്കാണ് ഒരു വൺ ഡേ ട്രിപ്പ് ഒരു ഫ്രഷ്നെസ്സാണ് നമ്മളിവിടെ വരുമ്പോൾ ഫീൽ ചെയ്യുന്നത് ഇടുക്കിയിൽ വന്നവർക്ക് അത് അറിയാൻ പറ്റും കണ്ണിന് കുളിർമയേകുന്നത് ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളാണ് നമ്മൾ ഇടുക്കിലേക്ക് പോകുന്ന വഴിയാണിത് ശരിക്കും മഞ്ഞുകണങ്ങളും മേഘങ്ങളും മഴ ചാർന്നുണ്ടായിരുന്നു ആ മഴത്തുള്ളികളും എല്ലാം ഒരു ഭംഗി തന്നെയായിരുന്നു ഈ പോകുന്ന വഴിയിൽ തന്നെ ഒരുപാട് കോടമഞ്ഞുള്ളത് കൊണ്ട് ഒരുപാട് കാഴ്ചകളൊന്നും കാണാൻ പറ്റില്ല കേട്ടോ നമ്മൾ റോഡിലൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ അടിപൊളി ഒരു വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നു കണ്ണിന് കുളിർമേകുന്ന ഒരു ഭംഗിയാണ് അവിടെ കാണാൻ പറ്റിയത് ഈ വെള്ളച്ചാട്ടം പത്തനംതിട്ട ഭാഗത്ത് വരുമ്പോൾ മുണ്ടക്കയത്തിന് മുൻപിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത് റോഡ് സൈഡിലായതുകൊണ്ട് കൊണ്ട് എല്ലാവരും ഇത് ആകർഷിക്കും കുറേ ദൂരം വന്നതിന് ശേഷം നമ്മളിത് പരിന്തൻപാറയിലേക്ക് പോവുകയാണ് കേട്ടോ കുറേ നടക്കാനുണ്ട് ബൈക്കൊന്നും അവിടെ ചെല്ലത്തില്ല അവിടെ നടക്കാൻ നടക്കാമെന്ന് വെച്ചാൽ ഇറങ്ങി പോകാൻ ഭയങ്കര എളുപ്പമാണ് പക്ഷേ കയറി വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ശരിക്കും ഞാൻ പെട്ടുപോയെന്ന് വേണമെങ്കിലും പറയാം പക്ഷെ നല്ല കുടൽമഞ്ഞാണ് കണ്ടോ ശരിക്കും എന്താ പറയാം ഇതിന് പരുന്തൻപാറ എന്ന് പേര് വരാൻ തന്നെ പരുന്നിൻ്റെ ആകൃതിയിലുള്ള ഒരു പാറയാണ് ഇവിടെ ഇരിക്കുന്നത് അതുകൊണ്ടാണ് അതങ്ങനെ വരുന്നത് ഇത് കുട്ടിക്കാനത്ത് നിന്ന് കുമളിലേക്കുള്ള റൂട്ടിൽ പതിമൂന്ന് കിലോമീറ്റർ മാറിയാണ് പിരമേഡിൻ്റെ അടുത്തുള്ള പരിന്തൻപാറ ഞാൻ സൂം ചെയ്ത് കാണിച്ചതാണ് അതാണ് ആ പാറയാണ് വ്യൂ പോയിൻറ്റ് ആ വ്യൂ പോയിന്റ് താഴെ കയറി നിന്നിട്ട് താഴ്ത്ത് നോക്കിക്കഴിഞ്ഞാൽ സത്യംപ്രം പേടിയാവും ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ പോയത് നിങ്ങൾക്കറിയാലോ എനിക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കുന്നതും പോകുന്നതും വരുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണെന്ന് അത് പ്രതീക്ഷിക്കാനാണ് ഞാൻ പോയത് പക്ഷേ ഞാൻ അവിടെ ചെന്നപ്പോൾ അതിമനോഹരമായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് പോവെന്ന് ഞാൻ പറഞ്ഞല്ലോ കാരണം ഞങ്ങളുടെ ചിലപ്പം കുഴമഞ്ഞെ മാറി കുറച്ച് നമുക്ക് ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ കേട്ടോ ആ വ്യൂ പോയിൻ്റിൽ കയറി നിന്നാൽ താഴോട്ട് നോക്കരുത് ഒരിക്കലും നമ്മൾ താഴോട്ട് നോക്കാൻ പാടില്ല കാരണം താഴെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തല കറങ്ങും ശരിക്കും ഇത് കണ്ടോ ആൾക്കാരൊക്കെ അവിടെ നിൽക്കുന്നതാണ്ടോ ശരിക്കും നമുക്ക് ദൂരം നോക്കാൻ ഒരുപാട് പേടിയാവും ഞാനത് സൂം ചെയ്ത് വെച്ചു വേണം നിങ്ങൾക്ക് കാണാൻ പറ്റുക അതിനിടയ്ക്കൂടെയൊക്കെ കുറേ അരുവുകളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ അരുവുകൾ ഭയങ്കര തണുപ്പാണ് കേട്ടോ ഇവിടെ പോകുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് വേണം പോകാനൊക്കെ ഇവിടെ ഭയങ്കര കാറ്റൊക്കെയാണ് തണുപ്പും കാറ്റും ഒക്കെയാണ് പരുന്നൺപാറ എന്ന് പേര് വരാൻ തന്നെ ഒരു കാരണം കൊണ്ടുണ്ട് ഈഗിള് ഈ കാറ്റിന് മുകളിലൂടെ ഈഗിളിന് പോലും പറക്കാൻ പറ്റത്തില്ല അപ്പോൾ അതിനുശേഷമാണ് ഈ പരുന്തൻപാറ എന്ന് ഇതിന് പേര് വരാൻ തന്നെ കാരണം ഇത് സത്യം പറയാൻ ഈ ഇടുക്കി എന്ന് പറയുന്ന സിനിമാക്കാരുടെ ഒരുപാട് സിനിമകൾ ഇവിടെ നിന്നും നമ്മൾ ഫോട്ടോയിലും ടി വിയിലും ഒക്കെ ഒരുപാട് കണ്ടുണ്ട് അത്രയ്ക്ക് അതിമനോഹരമായ ഒരു വ്യൂ പോയിൻ്റാണ് ഈ പരിന്തന്മാറ എന്ന് പറയുന്നത് ഒരുപാട് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട് ഞാൻ കുറേ കുറേ ഞാൻ വീഡിയോസ് എടുത്തോളു കാരണം ഒരുപാട് ലെന്തി വീഡിയോസ് നിങ്ങളെ ബോറടിപ്പിക്കും പക്ഷേ ഇവിടെ പോയിട്ടില്ലാത്തവർ തീർച്ചയായും പോകണം ഞാൻ ആദ്യമായിട്ടാണ് പോയത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതിമനോഹരമാണ് ഇവിടെ കാണാൻ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈൻ കൂടെ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ എടുത്ത ന്യൂ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും ഞാൻ ഒരുപാട് ഷോർട്ട് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് എല്ലാ ദിവസവും ഓരോ വീഡിയോസൊക്കെ ഞാൻ ഇടുന്നുണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇതിൻ്റെ അടുത്ത ഭാവമൊക്കെ ഒരുപാട് ഇടുന്നുണ്ട് കേട്ടോ വേറെ വേറെ ഓരോ പാർട്ടുകളായിട്ട് ഞാൻ ഇടുന്നുണ്ട് ശരിക്കും പാറകളാണ് കണ്ടോ നമ്മൾ സൂക്ഷിച്ച് പോയില്ലെങ്കിൽ നമ്മൾ തെന്നി അവിടെയൊക്കെ കിടക്കും കേട്ടോ പ്രത്യേകിച്ച് വ്യൂ പോയിന്റിലൊക്കെ പോകുമ്പോൾ അത് സൂക്ഷിച്ച് വേണം നമ്മൾ നടക്കാനും അവിടെ നിൽക്കാനും നമുക്കൊരു എന്നു വെച്ചാൽ കാറ്റൊക്കെ അടിക്കുമ്പോൾ നമ്മൾ പറന്നൊന്നും പോകരുത് എന്ന് വേണം ഞാൻ പറഞ്ഞത് അതിമനോഹരമായ കാഴ്ചകൾ കണ്ടേ കുഴൽമഞ്ഞ് കണ്ടോ ചില സമയം ഇത് വന്നങ്ങ് മൂടും നമ്മൾ രാവിലെയാണ് പോയത് അതുകൊണ്ട് നമുക്കിതൊക്കെ കാണാൻ പറ്റിയത് ആ വ്യൂ പോയിന്റിലൊക്കെ പോയതിന് ശേഷം ഞാൻ തിരിച്ചിറങ്ങിയിട്ടുണ്ട് ഇനി പോകുന്ന വഴികൾ കണ്ടോ നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ എളുപ്പമായിരുന്നു പക്ഷേ ഞാൻ പോകുന്ന വഴികൾ കണ്ടു കഴിഞ്ഞാൽ പാറയാണ് പക്ഷേ എന്നാലും എനിക്കൊരുപാട് ഇഷ്ടമായി ഇതിന് മുകളിലേക്ക് കയറാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് കേട്ടോ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ ഇരുന്നിരുന്നൊക്കെയാണ് വന്നത് പിന്നെ എൻ്റെ കൂടെ വന്ന കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ പല വഴിയിലായി കുറേ യൂട്യൂബേഴ്സൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ അവിടെ നിന്നൊക്കെ വീഡിയോസ് എടുക്കുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പായി കാരണം മഴയും പെയ്യുന്നുണ്ട് അപ്പോൾ വീണ്ടും എന്നെ സപ്പോർട്ട് ചെയ്യുക ഈ ഈറ കണ്ടോ ഈ ഈറയുടെ കൈ നമുക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് മുറിയും സത്യത്തിൽ ഇത് ഫോട്ടോ എടുക്കാൻ ഷൂട്ട് ചെയ്യുന്നില്ല കേട്ടോ ഞാൻ അവിടുന്ന് കയറി വന്നതിന് ശേഷം എനിക്ക് മുന്നോട്ട് നടക്കാൻ പറ്റാത്തൊരവസ്ഥ ഞാൻ അവിടെ കുത്തി ഇരുന്ന ഫോട്ടോസാണത് കേട്ടോ അപ്പോൾ എല്ലാവരും എന്നെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരുപാട് വീഡിയോസ് ഞാൻ ഇടുന്നുണ്ട് ഷോർട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ലൈവിലൊക്കെ വരുമ്പോൾ എല്ലാവരും വരണം കേട്ടോ ഇവിടെ ഈ നമ്മുടെ കൈ മുറിയും ഇതിലിങ്ങനെ ഈ ഇല കഴിഞ്ഞാൽ നമ്മുടെ കൈ മുറിയും അതിൻ്റെ അറ്റം കൊണ്ട് ഈ വീഡിയോസ് ഇഷ്ടപ്പെടാത്ത ആരും തന്നെ കാണുകയില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അടുത്ത നമ്മൾ പോന്ന സത്രം എന്നൊരു സ്ഥലത്തേക്കാണ് ഇതിനേക്കാട്ടും നല്ല വീഡിയോസാണ് അവിടെ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക